എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അനിശം ഗുസ്ര. ഇന്ന് നമുക്കൊരു അടിപൊളി ഐറ്റമാണ് കിട്ടിയത്. നമുക്കൊരു കണവ കിട്ടി, ഒരു 3 കിലോയ്ക്ക് അടുത്തുള്ള ഒരു കണവ. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് കിട്ടിയ കണവ സാധനം, അപ്പോൾ ഇതാണ് നമ്മുടെ കണവ എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 3 കിലോ വെയിറ്റ് വരും. അപ്പോൾ ഇത് നമുക്കൊരു ഫ്രൈ ചെയ്താൽ, ഇതുവരെ നമ്മൾ ഈ കണവയുടെ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരട്ടെ. അതിനുശേഷം നമ്മൾ അടിപൊളി ഒരു കണവ ഫ്രൈ ചെയ്യുന്നു. ഇപ്പോഴും നമ്മൾ കണവ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു പാത്രത്തിൽ. ഇനി നമുക്കിതൊരു കുക്കറിലേക്കിട്ട് 1 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 6 വിസിൽ, 6-7 വിസിൽ, അപ്പോഴത്തേക്കും നമ്മുടെ കണവ അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊരു ഇനി ഇത് വേവാൻ ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം കൂടി ഒഴിച്ച് ഇത് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ കണവ ഒരു 6 വിസിലോ അല്ലെ 7 വിസിലോ അടിക്കട്ടെ. അതവിടെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് മാറാം. നമുക്കൊരു പാനെടുത്ത് അടുപ്പിലേക്ക് വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുവിട്ട്, കടുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു അരമുറി തേങ്ങ കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി 2-3 അല്ലി അതും ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഒരു 4 പച്ചമുളക് 2 കീറിയതും 2 ദണ്ട് കറിവേപ്പിലയും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പം ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിക്കകത്ത് ഫ്രൈ ഉണ്ടാക്കാമെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു 250 ഗ്രാം കൊച്ചുള്ളി നമ്മൾ 2 ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൊച്ചുള്ളി ഒന്ന് നല്ലതുപോലെ വാടി വരണം. ലേശം ഉപ്പോടെ ഇട്ടൊന്ന് വാട്ടിയെടുക്കാമെങ്കിൽ എളുപ്പം കൊച്ചുള്ളി നമുക്ക് വാടി കിട്ടും. ഒരു 250 ഗ്രാം കൊച്ചുള്ളിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. കൊച്ചുള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാല കൂട്ടി ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം.
നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി. ഒരു സ്പൂൺ മല്ലിപ്പൊടി. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു 1.5 സ്പൂൺ കുരുമുളക്. ഒരു തരിതരി പോലെ എടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. ഉള്ളി വാടാൻ വേണ്ടി നമ്മൾ ലേശം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഇനി നമുക്ക് ഗരം മസാല. ഗരം മസാല ഒരു 1.5 സ്പൂൺ ഗരം മസാല. അത് നമ്മൾ തന്നെ വീട്ടിൽ കൂട്ടുന്ന ഗരം മസാലയാണ്. ഇനി ഇത് നല്ലതുപോലെ ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഈ നല്ല പച്ച മണം ഒന്ന് മാറിക്കിട്ടട്ടെ. നല്ലതുപോലെ ഇവനെ ഒന്ന് വരട്ടിയെടുക്കാം. അടുത്ത നമ്മൾ കണവ കൊണ്ടൊരു അടിപൊളി റെസിപ്പി ചെയ്യുന്നുണ്ട്. വറുത്തരച്ച കണവക്കറി നമ്മൾ വെക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മസാലക്കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളാ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ കണവ കുക്കറിനകത്തൊരു 7 വിസിൽ ഞാൻ കൊടുത്തായിരുന്നു. അത് കാരണം നല്ല അടിപൊളിയായിട്ട് കണവ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കണവ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഈ മസാലയായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ചെറിയൊരു ചൂടടിച്ചാൽ മാത്രം മതി. കാരണം നമ്മുടെ മസാലക്കൂട്ട് റെഡിയായിരിക്കുകയാണ്. അതുപോലെ കണവ നമ്മൾ വേവിച്ചെടുത്താണ്. ഇനി ഇതിനെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. നമ്മളെല്ലാവരും കണവ ഫ്രൈ ചെയ്യുന്നവരാണ് എങ്കിലും ഈ രീതിയിൽ നിങ്ങൾ എൻ്റെ കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. ഇനി അടുത്ത നമ്മൾ ഒരു കണവയുടെ തന്നെ റെസിപ്പി ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോയിലാണ്. അത് നമ്മൾ വറുത്തരച്ച കണവക്കറിയാണ് ചെയ്യുന്നത്. നമ്മുടെ കണവ ഫ്രൈ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിലും നല്ല നല്ല വീഡിയോയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.